ഹായ് സോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വന്ന പുതിയ ഫീച്ചേഴ്സാണ് കോപ്പ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മുടെ പ്രൊവിഷൻ പോയിൻറ്റ് റീസെറ്റ് ചെയ്യണം. ഒരുപാട് പേര് കുറേ നല്ല വെയിറ്റ് ചെയ്ത ഒരു ഫീച്ചറായിരുന്നു നമ്മുടെ പ്രൊവിഷൻ റീസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിൻ്റെ ഒരുപാട് കണ്ടൻസ് ഒക്കെ നമ്മൾ ചെയ്തു ഓൾറെഡി. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊവിഷൻ റീസെറ്റിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, അത് എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് അത് ചെയ്യേണ്ടത്, പിന്നെ നമുക്ക് കുറേ പ്ലേയേഴ്സിന് ഒരുപാട് പേർക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അവരേക്കൊരു ട്രെയിനിങ് ഗൈഡൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ അങ്ങനെ പറയട്ടെ, അവർ നമുക്ക് ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബർ വരെയും ഫ്രീ ആയിട്ടാണ് ഈ പ്രൊവിഷൻ റീസെറ്റിങ് കേളാക്കുക തന്നെ. അതുകൊണ്ട് നമുക്ക് ഒറ്റ ജി പിയും കൊടുക്കാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സംഭവങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയണത്, നിങ്ങൾക്ക് മാക്സിമം ഏതൊക്കെ പ്ലെയറിനെ പ്രൊവിഷൻ റീസെറ്റ് ചെയ്യണോ അതൊക്കെ ഇപ്പോഴേ ചെയ്തിട്ടു. കാരണം സെപ്റ്റംബർ കഴിഞ്ഞാൽ അതിന് ജി പി കൊടുക്കണം. അതിന് ചില്ലറ ജി പി അല്ല അവർ ചോദിക്കണം. നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ അവരവിടെ കാണിക്കുന്നുണ്ട് എത്രത്തോളം ജി പി ആവും. പക്ഷേ ഇപ്പം നമുക്കത് ഫ്രീ ആയിട്ട് തന്നെയെന്നും പറഞ്ഞ അവർ ആ ഒരു പോയത് അത് കാണിക്കുന്നുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേസിനെ കൊടുക്കുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ജി പി ഒക്കെയാണ് തന്നെ. അല്ലാണ്ട് 94 റേറ്റിംഗ് പോകണം, 98 100 പോണ പ്ലേസിനെ നോക്കുമ്പോൾ 3 ലക്ഷം GP, 100 പോണ പ്ലേയേഴ്സിന് 5 ലക്ഷം GP, പിന്നെ 101 റേറ്റിംഗ് പോണ പ്ലേയേഴ്സിന് 6 ലക്ഷം GP ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു പ്ലെയർ റീസെറ്റ് ചെയ്യാൻ തന്നെ അത്രത്തോളം ജി പി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സംഭവം നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് തന്നേക്കണം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ മാക്സിമം പ്ലേയേഴ്സിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ജി പി കളൊക്കെ കൊടുക്കേണ്ടി വരും ആ പ്ലേയേഴ്സിൻ്റെ ഓവറോളൊക്കെ അനുസരിച്ച്. നെക്സ്റ്റ് പറഞ്ഞത് എങ്ങനെ ചെയ്യണമെന്നാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയിക്കും, വല്ല പാടൊന്നുമില്ല നമുക്ക് പ്രൊവിഷൻ റീസെറ്റിങ് അളൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ഏത് പ്ലെയറാണോ പ്രൊവിഷൻ റീസെറ്റ് ചെയ്യേണ്ടത് ആ പ്ലെയറെ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൊവിഷൻ പ്ലെയർ പ്രൊവിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവിഷൻ പോയിൻറ്റ് കൊടുക്കണ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അടി നോക്കിക്കഴിഞ്ഞാൽ കാണാം റീസെറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ട്രെയിനേഴ്സ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് പ്രൊവിഷൻ പോയിൻറ്റ് ഉണ്ടാക്കിയിട്ട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ പ്രൊവിഷൻ പോയിൻറ്റ് അവിടെ തന്നെ കിടപ്പുണ്ടാവും, റീസെറ്റായി കിട്ടും. ആ പ്രൊവിഷൻ പോയിൻറ്റ് വീണ്ടും അലോക്കേറ്റ് കൊടുത്താൽ മതി, എക്സ്ട്രാ ട്രെയിനേഴ്സൊന്നും ഇനി ആവശ്യമില്ല. അത് ഓർത്തറിഞ്ഞ് ചെയ്യാണ്ടിരിക്കേണ്ട ആ പ്രൊവിഷൻ പോയിൻറ്റ്. നമുക്ക് നമ്മൾ കൊടുത്ത പ്രൊവിഷൻ പോയിൻറ്റ് അവിടെ തന്നെ റീസെറ്റായിട്ട് ഫുൾ തിരിച്ച് നമ്മളെ കിട്ടും. നമ്മൾ വീണ്ടും അത് അലോക്കേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇതിപ്പോൾ നമ്മുടെ സ്ക്രീനിയറാണ്. ആ സ്ക്രീനിയർ നമുക്ക് ഈ മുമ്പത്തെ ഒരു മണ്ടലത്തെ പാക്കിൽ നിന്ന് കിട്ടിയതാണ്. ആ സ്ക്രീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 98 ഓവറോളെ സ്ക്രീനിയർ പോവുള്ളൂ. പക്ഷേ നമ്മൾ കറക്റ്റ് പോയിൻറ്റ്സ് ഞങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീനിയർ ഒരു 99 ഓവറോളിലേക്ക് പുഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 98 സ്ക്രീനിയർ നമുക്ക് എന്താണ് ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ഓപ്ഷനിലൊക്കെ പോയിട്ട് റീസെറ്റ് ചെയ്ത് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊവിഷൻ പോയിൻറ്റൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് ഈ ഒരു ഇതിൽ കാണുന്ന പോലെ അത്രയും പോയിൻറ്സും ഞങ്ങളൊക്കെ കറക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ട് നമ്മുടെ സ്കോറിൽ കറക്റ്റ് സ്പിറ്റി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ക്രീനിയർ നമുക്ക് 99 ആക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് ഇപ്പോൾ ഓട്ടോ അലോക്കേറ്റ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ പ്ലേയേഴ്സ് ഓവറോളൊക്കെ മാറിപ്പോയി കിടപ്പുണ്ടാവും. കുറേ പ്ലേയേഴ്സിന് 100 ഓവറോളുള്ള പ്ലെയർ തന്നെ നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്ത് അത്ര എത്താത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഫീച്ചറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊവിഷൻ റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയിങ് സ്റ്റൈലാണ്. ഒരുപാട് ഗെയിം വന്ന സമയത്ത് ഒരുപാട് പേര് പല പ്ലേയിങ് സ്റ്റൈലിനൊക്കെ പ്രൊവിഷൻ പോയിൻറ്റ് ഞങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കളിച്ച് കളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിക്സഡ് പോയിൻറ്റ് ചിലപ്പോൾ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്ലേയിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ മാത്രം നിങ്ങൾക്ക് കൊടുക്കുക, റീസെറ്റ് ചെയ്ത് കളയുക. ആവശ്യമില്ലാത്ത പ്രൊഫഷൻസിലേക്ക് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് മാത്രം പോയിൻറ്റ്സ് കൊടുത്തിട്ട് ബാക്കി ആട്രിബ്യൂട്ടി കൊടുക്കാൻ നോക്കുക. അപ്പോൾ പ്ലേയിങ് സ്റ്റൈൽ മാറിയിട്ടുള്ളവരാണെങ്കിൽ ഇതെന്തായാലും യൂസ് ചെയ്ത് തിരിച്ച് റീസെറ്റ് എടുക്കുക. അതാണ് ആവശ്യമായിട്ട് പോയിൻസ് കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പ്ലേയിങ് സ്റ്റൈൽ കൊണ്ടുപോയി ഇടേണ്ട. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഈ ഫുട്ബോൾ വന്നപ്പോൾ തുടങ്ങി കളിക്കണ യൂസേഴ്സിനോടാണ്. നമുക്ക് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്ലേയേഴ്സിനും ഇങ്ങനെ 90 പ്ലേയിങ് സ്റ്റൈലൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഹൈലൈറ്റ് കാർഡ് നമ്മുടെ പ്ലെയർ ഓഫ് ദി ഗെയിമിനൊക്കെ ഇങ്ങനെ 90 പ്രൊഫഷൻസിലൊക്കെ ഉണ്ടായിരുന്നത്. അവസ്ഥ പ്ലേയേഴ്സിന് അധികം പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടായില്ല, നമുക്ക് കുറേ പോയിൻസ് അതിലേക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ മിക്ക പ്ലേയേഴ്സിന് നമ്മൾ ഒരു 90 ഇപ്പോൾ ആക്കിയാൽ മാത്രമേ നമ്മുടെ സ്പിരിറ്റ് 100 എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പല പ്ലേയേഴ്സും നമ്മൾ മിക്ക പ്ലേയേഴ്സും നമ്മൾ പ്രൊഫഷൻസിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നല്ല പെർഫോമൻസുകളൊക്കെ ഇപ്പോഴേ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് 90 പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി പ്ലേയേഴ്സിന് പ്രൊഫഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു 100 സ്പീഡിൽ കളിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കളിപ്പിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിക്കും പ്രൊഫഷൻ പോയിൻ്റൊക്കെ വേറെ ആട്രിബ്യൂട്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പറയേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ. നിങ്ങളിപ്പോൾ ഒരുപാട് നാളായിട്ട് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഇന്ന പ്ലെയറിന് ഇന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ബോൾ കൺട്രോൾ കുറവായിരിക്കും, ചിലപ്പോൾ ഫിനിഷിംഗ് കുറച്ച് ഇമ്പ്രൂവ് ആക്കണമെന്നായിരിക്കും, ചിലപ്പോൾ ആ പ്ലെയറിൽ നിന്ന് വിങ്ങി നിങ്ങൾക്ക് ഒരുപാട് ക്രോസ് കൊടുക്കണ്ടാവും, പാസ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പോരായ്മ തോന്നിയ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊഫഷനുകളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വേണ്ടത് അതിലേക്ക് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു യൂസസിനൊക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് മാക്സിമം ഇപ്പോൾ തന്നെ പ്രൊഫഷനൊക്കെ റീസെറ്റ് ചെയ്ത് കറക്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. കാരണം സെപ്റ്റംബർ കഴിഞ്ഞാൽ നല്ല ജീപ്പിംഗ് ആയാലും ഇതിന് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 above റേറ്റിംഗൊക്കെ പോകണ കുറച്ച് പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്ലേയേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ആ ഒരു പ്ലെയറിന് നിങ്ങളുടെ രീതി ഇഷ്ടമുള്ള രീതിക്കുള്ള ആട്രിബ്യൂട്ട് കൊടുക്കാണ്ട് മാക്സിമം ഓവറോളാണ് നിങ്ങൾ കളിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിക്ക് ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ക്രൈഫാണ്. ക്രൈഫിൻ്റെ ലെജൻഡ് ഒരു 100 റേറ്റിംഗ് പോകും. നമ്മുടെ ഐക്കോണിക്കിൻ്റെ ഒരു ഷീഡുള്ള ആ ഒരു ലെജൻഡറി എന്ന് പറഞ്ഞാൽ ഒരു 101 പോകുന്നുണ്ട്. എപ്പിക്കൊക്കെ ഒരു 102 പോകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്ലേയേഴ്സൊക്കെ നിങ്ങൾ ഓട്ടോ അലോക്കേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാക്സ് ഓവറോളൊക്കെ എത്താൻ സാധിക്കും. നിങ്ങൾ വേറെ ഗൈഡൊന്നും നോക്കണ്ട, ഗെയിം എടുത്ത് ഓട്ടോ അലോക്കേറ്റ് കൊടുത്തിട്ട് നല്ല സ്പീഡിൽ തന്നെ കളിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓവറോൾ കിട്ടും. പറയേണ്ട ദിവസം അതാണ്, നിങ്ങൾ കളിപ്പിക്കുമ്പോൾ ചുമ്മാ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഈ ഒരു ഓവറോളേക്ക് എത്തില്ല. നിങ്ങൾ സ്പിരിറ്റ് 90 ആണോ 100 എത്തിച്ചാലാണ് ചില പ്ലേയേഴ്സിനൊക്കെ അത്രയും ബൂസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. അല്ലാണ്ട് ചുമ്മാ കണ്ട പോയിൻറ്റ് കണ്ടേ കൊണ്ടേ കൊടുത്ത് കണ്ട
സ്പീഡിൽ കളിപ്പിച്ച് ഈ റേറ്റിംഗ് കിട്ടില്ല. എല്ലാം പക്ക കറക്റ്റ് വന്നാൽ മാത്രമാണ് മാക്സിമം ഓവറോളൊക്കെ ആ പ്ലെയർ പുഷായിട്ട് ആ ഒരു പെർഫോമൻസ് ഒക്കെ ഗെയിമിൽ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ പറയേണ്ട പ്ലെയർ ആണ് മർഡോണ. മർഡോണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 100-200 റേറ്റിംഗ് ഒരാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ സീക്ക 100-1 ആവും. ഈ കാണുന്ന കസീസ് ഒരു 100-1 റേറ്റിംഗ് പോകുന്നുണ്ട്. പിന്നെ എംബാപ്പെ 100-2 പോകും. ബിഗ് ടൈം ആയിട്ട് വന്നേക്കണ നമ്മുടെ മെസ്സി 100-2 പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു പാക്കിൽ വന്നേക്കണ നമ്മുടെ ലെവൻഡോസ്കി ഒരു വെർഷൻ 100-1 പോകും. പിന്നെ നമ്മുടെ പണ്ട് വന്ന നെയ്മർ മെസ്സി ഉണ്ട്. അവർ രണ്ടുപേരും 100-1, 100-2 റേറ്റിംഗ് ഒക്കെ പോകണം. മെസ്സി ഒക്കെ നെയ്മറിൻ്റെ പാക്ക് ഒരുപാട് പേര് വാങ്ങിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ 100-2 മെസ്സിനൊക്കെ നിങ്ങൾ കൊണ്ടിട്ട് കളിപ്പിക്കുക. പിന്നെ നമ്മുടെ ബിഗ് ടൈം ആയിട്ട് വന്നേക്കണ നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ട് വന്നേക്കണ ഹാലൻഡ് 100-1 പോകുന്നുണ്ട്. പിന്നെ ഡ്രിബ്ലിംഗിൽ വന്നേക്കണ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ 100-1 പോകും. മാലേഷ്യറി 100-1 പോകുന്നുണ്ട്. ജെറാർഡ് മാത്യൂസ് 100-1 പോകും. അവരൊക്കെ ബിഗ് ടൈം കാർഡുകൾ. പിന്നെ പറയേണ്ട പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെജൻഡറി മെസ്സി തന്നെയാണ്. ആ ഒരു മെസ്സി 100-1 പോകുന്നുണ്ട്. പിന്നെ പാക്കിൽ വന്നേക്കണ നമുക്ക് അർജൻറ്റീനയുടെ ഒരു പാക്കിൽ നിന്ന് മെസ്സി 100-2 റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാണ്ട് നമ്മുടെ സാമലോട്ട് റൊമാരി രണ്ട് CFകളും 100-1 റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് റീസെൻ്റ് വന്ന മാൽഡീനിനെ 100-1 റേറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഒരു പ്ലേസ് ഒക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ 100 ഈ മാക്സിമം ഓവറോൾ നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ഓട്ടോ ലൊക്കേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് മാക്സിമം ഓവറോൾ ആക്കി കളിപ്പിക്കുക. നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് ഒക്കെ നമുക്ക് ഓട്ടോ ലൊക്കേറ്റ് കൊടുത്താൽ തന്നെ അവർക്ക് മാക്സിമം ഓവറോൾ ഇങ്ങനെയുള്ള കിട്ടണതായിരിക്കും. ഒരു പോയിന്റ് നിങ്ങൾ പ്രൊഫഷൻസി കൊണ്ട് കൊടുത്താലും മാറ്റങ്ങൾ ഒരു ഓവറോൾ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് നമ്മൾ ഓട്ടോ ലൊക്കേറ്റ് കൊടുത്തെന്നും പറഞ്ഞാൽ അവരെ മാക്സിമം ഓവറോൾ അവർക്ക് പോകാൻ പറ്റിയ മാക്സിമം ഓവറോൾ എത്തണം എന്നില്ല. അതിലൊരു എക്സാമ്പിളാണ് നേരത്തെ കാണിച്ച സ്ക്രീനിയർ. പുള്ളി നമ്മൾ ഓട്ടോ ലൊക്കേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 98 ഇട്ടുള്ളൂ. നമ്മൾ കറക്റ്റ് പോയിൻസ് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മാത്രമാണ് അവിടെ 99-ലേക്ക് പുഷ് ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലേസാണ് ഞാൻ പറയണത്. അതിൽ പിന്നെ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിലിറ്റ് ആണ്. നമുക്കിപ്പോൾ നേരം ആ ഒരു ബയേൻ്റെ പാക്കിനകത്ത് 99 ഡിലിറ്റ് പോകേണ്ട. ഓട്ടോ ലൊക്കേറ്റ് അത് 98 ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന രീതിക്ക് നിങ്ങൾ പ്ലേയേഴ്സിനെ പ്ലെയറെ ട്രെയിൻ ചെയ്ത് ഈ രീതിക്ക് പോയിൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിലിറ്റിനെ 99 ആയി കളിക്കുക. 99 സെൻട്രൽ ബാക്കിനെ കിട്ടും. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ ആണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫൻസ് മാത്രമല്ല ഡിഫൻഡ് സെൻട്രൽ ബാക്കിന് ആവശ്യമുള്ള ഇപ്പോൾ സ്പീഡോ പാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുത്താലാണ് ഓവറോൾ മുകളിലേക്കുള്ള ഓവറോൾ ആണ് പറയുന്നത്. എന്നും പറഞ്ഞാൽ നമുക്കപ്പോൾ നമുക്ക് എന്താണ് ഡിഫൻസ് ആട്ടിവിളിൽ കുറച്ച് സാക്രിഫൈസ് കിട്ടണം നമ്മൾ വേറെ ആട്ടിവിളിലേക്ക് കൊടുക്കാൻ അത് നോക്കാം. ചുമ്മാ ഓവറോൾ അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആട്ടിവിളിലേക്കും എല്ലാ മേഖലയിലേക്കും ആട്ടിവിട് സ്പ്ലിറ്റ് ആവുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ആട്ടിവിട്ട് കട്ടക്ക് നിൽക്കുന്നില്ല അതിനർത്ഥം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി ഓവറോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണവർ. പിന്നെ പറയേണ്ട പ്ലെയർ നമ്മുടെ റൊണാൾഡിനോളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഈ ഒരു മൂന്ന് ടൈപ്പിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റൊണാൾഡിനെ 100-2 ആവും. അവരുടെ ഗ്രൂപ്പിലേക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാർന്നു ഇതുപോലെ ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് 100-2 കിട്ടിയെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ അയച്ചാർന്നു. അപ്പോൾ നിങ്ങൾക്ക് റൊണാൾഡിനോ ആണെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ട്രെയിൻ ചെയ്തെടുത്താൽ 100-2 ആളെ പുഷി ഒരുപാട് റൊണാൾഡിനെ വന്ന് അന്നേരം 100-1 ആക്കിയായിരുന്നു. പിറ്റേ ദിവസമാണ് ഈ ഒരു ഗൈഡാക്കി കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണെങ്കിൽ റിസെറ്റ് ചെയ്യുക ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓവറോളിങ്ങ് വേണമെങ്കിൽ. പിന്നെ പറയേണ്ട പ്ലെയർ നമ്മുടെ പണ്ടത്തെ ബെക്കൻ ബ്യൂറാണ്. ഒരു എപ്പിക്ക് ബെക്കൻ ബ്യൂർ 100-83 CB ആണ്. റീസെൻ്റായിട്ട് ഒരു പാക്കിലും ആ ഒരു പ്ലെയർ വന്നായിരുന്നു. ഓട്ടോ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു 99-ലാണ് അത് പോണേ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ആ പ്ലെയറെ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആളെ 100 റേറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പുഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവരൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഇതിൽ പറയാനുള്ള പ്ലേയേഴ്സ്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞല്ലോ ടോപ്പ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിക്ക് അവരൊക്കെ റീസെറ്റ് ചെയ്ത് പോയിൻസൊക്കെ അലോക്കേറ്റ് കൊടുത്ത് മാക്സിമം ഓവറോളൊക്കെ എത്തിക്കാവുന്നതാണ്. ഇവിടെ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊവിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ ഫീച്ചറിൻ്റെ ഒരു ഗൈഡാണ് നമ്മൾ ചെയ്തത്. അതെങ്ങനെ ചെയ്യണമെന്ന് പറയാനുണ്ട്. അത് ചെയ്യേണ്ട സിറ്റുവേഷൻ ഞങ്ങളൊക്കെ നോക്കിയിട്ട് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ അതിന് ചോദിച്ചാൽ ആ ഒരു ഓവറോളിൻ്റെ ഗൈഡും ട്രെയിനിങ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് ഞങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. മാക്സിമം ആ ഒരു ഫീച്ചറൊക്കെ പോണേക്കുമ്പോൾ മാക്സിമം എല്ലാവരെയും റീസെറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ സ്റ്റൈലിലേക്ക് ആക്കിയെടുക്കാൻ നോക്കുക. അതിൻ്റെ തൊട്ട് ഞങ്ങൾ ചോദിക്കാൻ അടുത്തിടെ കാണാം. അപ്പോൾ ഓക്കെ.